بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. മഹാനായ എസ് എം കഥങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു ആപ്തവാക്യം, ഒരു കിണറിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ മത്സ്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ കിണറിൽ വലിയ മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒരിക്കലും മുകളിൽ വരാറില്ല, കിണറിൻ്റെ അടിയിലാണ് കിടക്കാറ്. ഇത് പറഞ്ഞുകൊണ്ട് തങ്ങൾ പറയുന്ന വലിയൊരു ഉദാഹരണമുണ്ട്, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ആവണം എന്നാ പറയുന്നത്. ചെറിയ മത്സ്യങ്ങൾക്കാണ് എപ്പോഴും മുകളിലെത്താൻ കഴിയും. നമ്മൾ ചെറുതാവാൻ നോക്കുമ്പോഴാണ് അള്ളാഹു നമ്മളെ മുകളിൽ എത്തിക്കൂ. മൻ തവാളഅ റഫഅഹുല്ലാഹ്, ആര് വിനയം കൊണ്ട് ചെറു ഭാവം കാണിക്കുന്നുവോ, താൻ ചെറുതാണെന്ന് ഭവിക്കുന്നുവോ ചിന്തിക്കുന്നുവോ, അവനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവരുടെ വിനയം അവരെ മുകളിൽ എത്തിച്ചു, ഉന്നതങ്ങളിൽ എത്തിച്ചു. സ്വയം വലുതാണെന്ന് തോന്നുന്നവർ അവരെന്നും വലിയ മത്സ്യങ്ങളെ പോലെ തന്നെ താഴെ കിടക്ക, ഒരിക്കലും അവർക്ക് മുകളിലേക്ക് വരാൻ കഴിയില്ല. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ പലപ്പോഴും പലർക്കും കിട്ടാറുണ്ട്. കിട്ടുന്തോറും അവർ ചെറുതാവ എന്നതാണ് അവിടെ കാണപ്പെടേണ്ട ഏറ്റവും ഉത്തമമായ കാര്യം. പക്ഷെ മനുഷ്യൻ വലുതാവാൻ നോക്കും, വലിപ്പം ഇങ്ങനെ കൂട്ടാൻ നോക്കും. ഒരാൾ ഒരു രസികൻ പറഞ്ഞ പോലെ, രണ്ടാളുകൾക്കിടയിലെ സാധാരണ സംഭാഷണത്തിലും സംസാരത്തിലുമൊക്കെ പരസ്പരം അങ്ങുമിങ്ങും കൂടുതൽ പറയാ അവനവന്റെ വലിപ്പമായിരിക്കും എന്ന്. താൻ ചെറുതായി കാണിക്കാൻ നോക്കില്ല. വിനയം വർത്തമാനത്തിൽ കടന്നു വരുന്നില്ല, വിനയം പ്രവർത്തനത്തിൽ കടന്നു വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഉയർച്ച അള്ളാഹു നൽകുകയില്ല. ഏറ്റവും വലിയ ഉയർച്ച ആഖിറത്തിന്റെ പുരോഗതിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അധികാരത്തിന്റെ പകിട്ടിൽ മഹാന്മാരായ പൂർവികരായ നമ്മുടെ നേതാക്കള് വേഷപ്രച്ഛന്നരായി പ്രജാക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ അവരിരിക്കുന്ന ഉന്നതമായ സ്ഥാനത്തെ കുറിച്ച് അവർ വലിയ വലിപ്പത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യാപനത്തിലേക്ക് നാം ഓരോരുത്തരും കരുതുക, ആ അധ്യാപനം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രയത്നിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മഹാന്മാരുടെ ജീവിതത്തെ പറയപ്പെട്ടു പോകുന്ന മാസമാണ് സാധാരണയിൽ മുഹറം മാസം. ആ മഹാന്മാരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഖസസിന്റെ 83-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നത് കണ്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലിന്നബീൻ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ആർക്കാണ് പരലോക വിജയം അള്ളാഹു വെച്ചിട്ടുള്ളത്? റബ്ബ് നമുക്ക് തരട്ടെ. പരലോക വിജയം അള്ളാഹു വെച്ചിരിക്കുന്നത് തിൽക്കദ്ദാറുൽ ആഖിറ. نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല, ഭൂമിയിൽ വലിയ ആളായി നടക്കാനും ഉദ്ദേശമില്ല.
വിനയത്തോടു കൂടി ജീവിക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്കാണ് ആഹ്റം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ. അത് വലിയൊരു സ്വഭാവ മഹിമയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറബികളുടെ കൂട്ടത്തിലെ വലിയ പണക്കാരനായിരുന്നു ഹാത്തമുത്തായി എന്ന് പറയുന്ന മനുഷ്യൻ. വലിയ പൊങ്ങച്ചക്കാരനുമായിരുന്നു. ഒരാൾ വലിയ ധർമ്മിഷ്ഠനാണ് എങ്കിൽ അയാളെ കുറിച്ച് പറയും നീ ഹാത്തമുത്തായിയാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ അയാൾ വലിയ ധർമ്മിഷ്ഠനുമായിരുന്നു, വലിയ പൊങ്ങച്ചക്കാരനുമായിരുന്നു. അയാൾ ധർമ്മം ചെയ്യുന്നത് അയാളായിട്ട് തന്നെ പറഞ്ഞു നടന്ന് പൊങ്ങച്ചം കാണിച്ചു. വലിയ പണക്കാരനായിരുന്നു. പക്ഷെ അയാളുടെ മകൻ അങ്ങനെ ആയിരുന്നില്ല. അയാളുടെ മകൻ ഒരു മഹാനായ സുഹൈബിയാണ്, ബദരീങ്ങളിൽ പ്രമുഖനായ സുഹൈബിയാണ്. ഞാൻ എന്തിനാണ് പറഞ്ഞത്? വലിയ പണക്കാരനായ വാപ്പയുടെ മകൻ, സ്വാഭാവികമായും ആ വലിപ്പം കുറച്ചൊക്കെ കാണിക്കാം. വലിയ പണക്കാരനായ ഒരു വാപ്പയുടെ മകന് ആ വലിപ്പം സ്വാഭാവികമായും കാണിക്കാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ മഹാനായ ആ മകൻ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബി ഇസ്ലാമിലേക്ക് വരികയാണ്. അദ്ദേഹം മുസ്ലിം ആവാനുള്ള മനസ്സിലേക്ക് ഈമാന്റെ വെളിച്ചം കയറാനുള്ള ഒരു കാരണം കണ്ടോളൂ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ പറയുന്നുണ്ട്, അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു ലമ്മ ദഖല അലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽഖാ ഇലൈഹി വിസാദത ഫജലസ അലൽ അർദ് فقال اشهد انك لا تبغي علوا في الارض ولا فسادا. മഹാനായ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ചെന്നു. ഞാൻ മുസ്ലിം ആവാൻ ചെല്ലാണ്. അവിടെ ചെന്നപ്പോ ഹബീബിനെ കണ്ടപ്പോ എന്റെ കയ്യിൽ ഒരു വിലക്കുറഞ്ഞ ഒരു തുണിയുണ്ട്, വിരിപ്പെന്ന് പറയാൻ വേണമെങ്കിൽ. അതിന് പുണ്യ നബിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിപ്പിടങ്ങളുണ്ട്, അവിടെ ഉയരമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വരുന്നത് ഇന്ന ആളുടെ മകനാണെന്നും ഞാൻ വലിയ സമ്പന്ന കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട അംഗമാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ള ഒരു പരിഗണന സദസ്സിൽ വരുമ്പോ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ മഹാനായ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു വരുന്ന കണ്ടപ്പോ, മഹാനവരുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ ഉണ്ടായപ്പോ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ആ തുണിക്കഷ്ണം അങ്ങ് നിലത്ത് വിരിച്ചിട്ട് അവിടെ അങ്ങിരുന്നു. ആ വലിയ സീറ്റേൽ പോയിരുന്നില്ല, അവിടെ ഇരിക്കായിരുന്നു. സുഹൈബി താഴെ ഇരുന്നു. എന്നിട്ടോ ഹബീബായ നബിയോട് പറഞ്ഞു, അശ്ഹദു അന്നക ലാ തബഗീ ഉലുവം ഫിൽ അർളി വലാ ഫസാദാ, ഞാൻ മനസ്സിലാക്കിയ മുഹമ്മദ് നബിയാറാണെന്നറിയുമോ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ വലിപ്പം കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത നബിയാണ് എന്ന് എനിക്കറിയാം. ആ നബിയെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഫഉസ്ലിമു, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹാനാണ്, പക്ഷെ വലിപ്പം കാണിക്കാറില്ല. ആ നബിയെ കൊണ്ട് വിശ്വസിക്കാനാ ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ ഉയരമുള്ളടുത്ത് പോയിരിക്കല് എനിക്ക് പറ്റിയ പണിയല്ല. മഹാന്മാരുടെ ചിന്തയാണ് ഇങ്ങനെയൊക്കെ. അള്ളാഹു ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈമാൻ കൂട്ടുന്ന ഒരു പാഠമാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി, അധികാരിയായി. അലി റളിയല്ലാഹു അൻഹു അധികാരിയായി, ഖലീഫയായി. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അധികാരം കിട്ടിയാൽ പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങുന്ന ചിത്രമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ജിഫ്രി മുത്തുത്ത് കോയ തങ്ങളും മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയി നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു മുസ്തഫ മുസ്ലിയാർ, നബറല്ലാഹു മർക്കദാ വഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരു പള്ളിയിൽ 76 വർഷം ഖതീബായിരുന്നു. 62 കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം വന്നപ്പോ മുസ്തഫ മുസ്ലിയാർ 3 കിലോമീറ്ററോളം ഏകദേശം കണക്ക് കൂട്ടാം, എന്തായാലും 2 കിലോമീറ്റർ ഉറപ്പ. അത്രം അകലയിൽ നിന്നും ഈ ഖതീബ് സുബഹി നിസ്കരിക്കാൻ വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടത്തിൽ നീന്തി വരുമായിരുന്നു. 1990 ജനിച്ച് മഹാനവരുകൾ 100 വയസ്സ് ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 76 വർഷം ഒരു മഹലിന്റെ ഖതീബായിരുന്നു അറിയപ്പെട്ട കണക്കനുസരിച്ച്. ഞാൻ ആ മഹലിൽ ജോലി ചെയ്തിട്ടുമുണ്ട്.
മുസ്തഫ മസീഹാര് വെള്ളപ്പൊക്കത്തിൽ നീന്തി വന്നതുകൊണ്ട് അന്നും ലീവ് എടുക്കാത്തത് കൊണ്ട് ശേഷം വരുന്ന ഖത്തീബിന് ലീവ് എടുക്കല് പ്രശ്ന. കാരണം വെള്ളപ്പൊക്കത്തില് മുസ്തഫ മസീഹാര് നീന്തിയാ വന്നത് നബർ അള്ളാഹു മർക്കദ അള്ളാഹുവിന്റെ വലിയായിരുന്നു, വലിയ മഹാനായിരുന്നു. മരിക്കുന്നവരെ കണ്ണട വെക്കാതെ ഖുതുബോധമായിരുന്നു, മരിക്കുന്നവരെ കണ്ണട വെക്കാതെ ഖുർആനോധമായിരുന്നു. ജീവിതത്തിൽ കറാഹത്തുകളൊന്നും സംഭവിച്ചതായി കാണപ്പെട്ടിട്ടില്ല. ഈ മഹാൻ പെരുമ്പാവൂര് മാർക്കറ്റിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമായിരുന്നു. അവരുടെ വലിപ്പമൊക്കെ പറഞ്ഞ് അവരവിടെ ഇരിക്കല്ല ചെയ്തത്. അവര് ജനങ്ങൾക്കിടയിലെ സാധാരണക്കാരന്റെ സീറ്റ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിക്കവാറും താഴെ പായയിലായിരിക്കാം. അത്തിപ്പറ്റ ഉസ്താദിനെ നമുക്കറിയാം, ഉസ്താദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കസേരയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച എവിടെയും കാണപ്പെട്ടിട്ടില്ല. യു എയിൽ ചെന്നപ്പോൾ രാജാവ് കൊടുത്ത സൽക്കാരത്തിൽ പോലും ഭക്ഷണത്തളിക വെച്ചിരിക്കുന്നത് ടേബിളിന്റെ മുകളിലായപ്പോ ഉസ്താദ് ആവശ്യപ്പെട്ട് താഴേക്ക് ഇറക്കി വെക്കാൻ, താഴെ ഇരുന്ന കഴിക്കാറ് രാജാവ് അടക്കം താഴെ ഇരുന്ന കഴിച്ചത് ഉസ്താദിന്റെ കൂടെ. അവരങ്ങനെ ചിന്തിച്ചു, ജീവിതത്തിൽ ഇതൊക്കെ കുറെ പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ ഈമാനിന്റെ ഒരു ചെറിയ വെളിച്ചം അള്ളാഹു തരും, തരട്ടെ. മഹാന്മാരെ കുറിച്ച് പറയലും അവരുടെ ജീവിതത്തെ കുറിച്ച് പറയലും നമ്മുടെ പാപം പൊറുക്കാനും നമുക്ക് ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടാനും കാരണമാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം കണ്ടോളൂ. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൽ സൂറത്തുൽ ഖസസിന്റെ നേരത്തെ ഓതിയ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് പറയുന്നുണ്ട്, മഹാനായ അലി റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് ചൊല്ലും, മാർക്കറ്റിലേക്ക് ചൊല്ലും, വഹ്ദഹു, പരിവാരങ്ങളൊന്നുമില്ല ഖലീഫ വരുന്നത്, ഒറ്റയ്ക്ക് നടന്നിങ്ങനെ വരും. വഹുവ വാലിൻ, അന്ന് അലി റളിയല്ലാഹു അൻഹു അധികാരിയാണ്. യുർശിദു ദാല്ല, വഴിതെറ്റി പോകുന്നവന് വഴി പറഞ്ഞു കൊടുക്കും അങ്ങാടിയിൽ വന്ന്. ചുമടെടുക്കാൻ കഴിയാത്തവനെ മഹാനവരുകൾ സഹായിക്കും അങ്ങാടിയിൽ വന്നിട്ട്, ഒരു സേവനം എന്നോണം. കിബിർ കളയാൻ വേണ്ടിയിട്ടാണ്, കിബിർ കളയാൻ വേണ്ടി മഹാന്മാരായ പൂർവികരായ മലബാറിലെ ആലിമീങ്ങളൊക്കെ അവർക്ക് കിബിർ ഉണ്ടെന്ന് തോന്നുമ്പോ അവരെന്ത് ചെയ്യും, മാർക്കറ്റിൽ നിന്ന് മരച്ചീനി വാങ്ങും, കപ്പ വാങ്ങും. കപ്പയൊക്കെ മുമ്പ് വാങ്ങുമ്പോ അതിങ്ങനെ ഒരു വള്ളിയിട്ട് ഇങ്ങനെ ഒരു കയറിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്ത ഒരു കെട്ടാക്കി വിറക് കെട്ടുമ്പോലെ കപ്പ കെട്ടാം, കവറിലിടൂല. ഇങ്ങനെ കവർ കയറിട്ട് ഇങ്ങനെ ഒരു വള്ളി വെച്ച് ഇങ്ങനെ കെട്ടി വിറക് കെട്ടുപോലെ ഇങ്ങനെ കപ്പ കെട്ടാക്കി വെക്കും. നല്ല നീളമുള്ള കപ്പ, ഒരു പ്രധാന ആഹാരമാണ് അന്ന്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രാധാന്യം അത് മാർക്കറ്റിൽ അതിനുണ്ടായിരുന്നു. മിക്കവാറും വാങ്ങാൻ ആളുകൾ കൂടുതൽ വരുമായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ വല്ലപ്പോഴൊക്കെ ഉള്ളു, കപ്പ കഴിക്കുക അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലേക്കൊക്കെ മനുഷ്യന്മാർ. ഇന്ന് കുഴിമന്തിയും അൽഫാമും ഒക്കെ അങ്ങനെ കയറിയിട്ട് നമുക്ക് കപ്പ അങ്ങനെയുള്ള ചേമ്പ് ചേന അതിലേക്കൊക്കെ മനുഷ്യ ജീവിതം വല്ലപ്പോഴൊക്കെ പോകുള്ളൂ. അങ്ങനെ മലബാറിലെ ആലിമ്യങ്ങൾ ഇങ്ങനെ അതിന്റെ ചുറ്റും ഈ കപ്പ വിറക് പോലെ കെട്ടി ഒരു കെട്ടായി വെക്കുമ്പോ അവരവരുടെ കിബിർ കളയാൻ വേണ്ടിയിട്ട് അവര് ആ കപ്പയുടെ മണ്ണ് പൊടിഞ്ഞു വീഴുന്ന മുഷിഞ്ഞ ചെളി പിടിച്ചിരിക്കുന്ന മണ്ണിന്റെ അടിയിൽ നിന്നാണല്ലോ ഈ സാധനം എടുക്കുന്നത്. ആ ചെളിയോടുകൂടെ ഉണങ്ങിയ മണ്ണോടുകൂടെ അവരുടെ തലപ്പാവിന്റെ മുകളിൽ വെച്ചിട്ട് അവര് ചുമന്നു കൊണ്ടുവരും. അപ്പൊ ആരെങ്കിലും കണ്ടാൽ തന്നെ ഒരു കിബിർ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോട്ടെ, മൂപ്പര് വലിയ ആളൊന്നും അല്ല എന്ന് തോന്നിക്കാൻ വേണ്ടി. എന്റെ ഉസ്താദ് മഹാനായ അരീംപ്ര ഉസ്താദിനെ കാണാൻ പോയ ഒരു കഥ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. അരീംപ്ര ഉസ്താദ് വലിയുള്ളാഹി തൃപ്പനിച്ച് മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദാണ്, ഔലിയാക്കന്മാരുടെ ഉസ്താദാണ്. അരീംപ്ര ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ ഒരു പത്ത്, എനിക്ക് തോന്നുന്നു ഒരു ഒരു ഏകദേശം ഒരു 15-20 കൊല്ലത്തിന്റെ ഉള്ളിൽ നടന്ന സംഭവമാണിത്. അരീംപ്ര ഉസ്താദ് ഇനി 20 കൊല്ലം മാക്സിമം ഞാൻ ഓർക്കുന്നുണ്ട്, അരീംപ്ര ഉസ്താദ് ജീവിച്ചിരിക്കുന്ന എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അരീംപ്രസാദിനെ കാണാൻ ചെന്നപ്പോ അരീംപ്രസാദ് പച്ചക്കറി വാങ്ങാൻ വേണ്ടി അങ്ങാടി പോയിട്ട് വരുന്ന ഒരു രംഗം നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞത് ഓർക്കുകയാണ്. ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ ആനക്കര കോയക്കുട്ടി മുസ്ലിയാരെ കണ്ട ഒരു മനുഷ്യൻ മിക്കവാറും ഇതാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് ആലോചിച്ചു പോകും. ആ രീതിയിൽ ജീവിതത്തെ ലളിതമാക്കിയവർ. അലി റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ബക്കാല അങ്ങനെ പറയൂ അല്ലെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ
വൽബിയായി അതുപോലെ തന്നെ മറ്റുള്ള വ്യാപാരങ്ങൾ നടക്കുന്ന സ്ഥലത്തെത്തിയാൽ ഒരു ചന്തയിലേക്ക് നല്ല ഉണ്ടാവും, പച്ചക്കറി കട ഉണ്ടാവും, അല്ലാത്ത കട ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തെ ഓതി കേൾപ്പിക്കും, സ്വയം ഖുർആൻ ഓതും. എന്തിനാണെന്നറിയുമോ? ഖുർആനില്ല ഓതുന്ന ഭാഗം മഹാനവറുകളുടെ നഫ്സിനോടുള്ള ഉപദേശമാ. എന്താ ഓതുന്നത്? നേരത്തെ നമ്മൾ ഓതിയ ആയത്ത് തിൽക്കദ്ദാറുൽ ആഖിറ, ആഖിറത്തിലെ ആ വീട്. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നെഗളിപ്പും വലിപ്പത്തരവും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വീട് ആഖിറം എന്ന ഖുർആന്റെ ഉപദേശം. അങ്ങാടി ചെല്ലുമ്പോ ഭരണാധികാരിയായിരിക്കെ അലി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ ഇടക്കിടക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ തന്നിൽ ഒരിക്കലും താൻ ഒരു അധികാരി ആണ് എന്ന വലിപ്പം തോന്നാതിരിക്കാൻ അലി റളിയല്ലാഹു അൻഹു സ്വയം സംസ്കരണം നടത്തുമായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ഇവരുടെയൊക്കെ ജീവിതം കേൾക്കുമ്പോ കുറെയൊക്കെ സന്തോഷം നമ്മുടെ കൽബിന്റെ അകത്ത് വരണം. അത് ഈമാന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധാരണക്കാരന്റെ ഭക്ഷണം കഴിച്ച് സാധാരണക്കാരനെ പോലെ അങ്ങാടിയിലെത്തിയിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയപ്പോ ഇതൊരു നബിയാവാ? ഒരു നബി ഒരിക്കലും ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ ഖുറൈശികൾക്ക് ഖുർആന്റെ മറുപടി ഒരിക്കലും അലൈഹിസ്സലാം, ഒരിക്കലും ഒരു നബി ഇങ്ങനെയല്ല. നബി എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇങ്ങനെയാണോ? ഒരിക്കലും ഇദ്ദേഹം ഒരു നബിയല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു മാലിഹാദർ റസൂൽ യക്കുലു ത്വാം വയംസി ഫിൽ അസ്വാഖ് ലൗലാ ഉസിലാ ഇലൈഹി മലകു ഫയകൂന മഅഹു നദീറാം. എങ്ങനെയപ്പ എങ്ങനെ ഇപ്പോ ഇത് നബിയാണെന്ന് പറയാം? എന്തിയാ കാരണം? എന്താ കാരണം? അങ്ങാടിയിലൂടെ വരുന്നു. എങ്ങനെയാ ഇപ്പൊ ഇദ്ദേഹത്തെ ഒരു നബി എന്ന് വിളിക്കാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഷേധികൾ ചോദിച്ച അവർ മനസ്സിൽ കണക്ക് കൂട്ടിയ സങ്കല്പം അങ്ങനെയായിരുന്നു. ഒരു നബി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ വരുമെന്നോ? ഹേ, ഒരു നബി അങ്ങാടിയിൽ വരാൻ പാടില്ലല്ലോ. മാത്രവുമല്ല, സാധാരണക്കാരൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണോ നബി? അങ്ങനെ ഒരു നബിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കേട്ടോളൂ, ഖുർആൻ പറയുന്നു, നിഷേധികൾ ഇങ്ങനെ പ്രവാചകത്വത്തെ വികൃതമായി ചിത്രീകരിച്ച സന്ദർഭത്തിൽ കാലം കണ്ട നബിമാർ മുഴുവനും എങ്ങനെയായിരുന്നുവെന്ന് ഖുർആൻ. വമാ അർസൽനാക ഖബ്ലക മിനൽ മുർസലീന ഇല്ലാ ഇന്നഹും ലയക്കുലൂന ത്വആം വയംസൂന ഫിൽ അസ്വാഖ് വജഅൽനാ ബഅദകും ലിബഅദി ഫിത്നത 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 അതസ്ബിറൂന വകാന വകാന റബ്ബുക ബസീറാ. സൂറത്തുൽ ഫുർഖാൻ. നബിയെ അവരോട് പറയണേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മുമ്പ് വന്നിട്ടുള്ള സർവ അംബിയാ മുർസലീങ്ങളും ഇന്നഹും ലയക്കുലൂന ത്വആം, അവരൊക്കെ ഭക്ഷണം കഴിച്ച് സാധാരണക്കാരെ പോലെ ജീവിച്ചവരാ. വയംസൂന ഫിൽ അസ്വാഖ്, ജനങ്ങൾ ഇടപഴകുന്ന അങ്ങാടിയിൽ അവർ പലതും വാങ്ങാൻ പോയവരും പലതും വിൽക്കാൻ പോയവരുമാ നബിയേ. വലിപ്പം പറഞ്ഞ് കൊട്ടാരത്തിലിരുന്നവരല്ല സാക്ഷാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള എല്ലാ നബിമാരും. വലുതാണെന്ന് തോന്നിയ നമ്മൾ പറയണത് കുളത്തിലെയും കിണറിലെയും ചെറിയ മീനാ മുകളിലൂടെ പറക്ക നീന്താ, വലിയ മീനെപ്പോഴും അടിയിലെ കിടക്ക. വലിപ്പമുള്ള ആൾ അടിയിലെ കിടക്കുള്ളൂ, ചെറുപ്പം കാണിച്ചാൽ അള്ളാഹു ഉയർത്തും എന്നതാ. അത് വലിയൊരു വർത്താനാണ്. ചെറിയതാണെന്ന് സ്വയം ചിന്തിച്ചാലാ നമുക്ക് വലുതാവാൻ പറ്റൂ. അള്ളാഹു വലുതാക്കും. അല്ലെങ്കിൽ വലിയ മീൻ വെള്ളത്തിന്റെ അടിയിൽ കിടക്കണ പോലെ കിടക്കേണ്ടി വരും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമൊക്കെ, ഒരു നാട്ടിൻപുറത്തുകാരിയുടെ മകനാണ് ഞാൻ. ആലോചിച്ചിട്ടുണ്ടോ, ചെറിയ വലിയ വലിയ ആളുകളുടെ അടുത്ത് എത്തുമ്പോ നമുക്ക് കൈയും കാലും വിറക്കും. ഇപ്പൊ എങ്ങനെയപ്പ ഞാൻ പറയാ എന്ന്? അല്ലേ, ഹബീബിനെ കാണാൻ വേണ്ടി ഒരു സ്വഹാബി വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, ഇദ്ദേഹം രോഗിയും കൂടിയാണ്. അപ്പൊ അദ്ദേഹം നബി ഒന്ന് കാണണം, അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. മുസ്ലിം ആയിട്ടുണ്ട്, ഏതൊക്കെയോ സഹാബികൾ മുഖേന മുസ്ലിം ആയിട്ടുണ്ട്, രോഗിയാണ്, പക്ഷെ ഒന്ന് വന്ന് കാണുന്നുണ്ട്.
ലോകത്തിന്റെ ചക്രവർത്തിയെ ഒന്ന് വന്ന് കാണണമെന്നുണ്ട്. ആരോഗ്യപരമായി നടന്നു വരാൻ അയാൾക്ക് കഴിയില്ല. ഇമാം ഹാക്കിം അവിടെ മുസ്തദ്രക്കിൽ പറയുന്നു, ഒരു ഹദീസ് പറയുന്നുണ്ട്, മഹാനായ ജുറൈർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉതിയ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിറജുൽ, ഹബീബിന്റെ മുന്നിലേക്ക് ആ സ്വഹാബിയെ കൊണ്ടുവരപ്പെട്ടു, തറഅദ ഫറായിസുഹു, അദ്ദേഹത്തിന് തനിയെ വരാൻ പറ്റൂല, എങ്ങനെയൊക്കെയോ ഒരു വാഹനത്തിൽ കയറ്റി എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ നബിയെ കാണാൻ വേണ്ടി കൊണ്ടു. ഇദ്ദേഹം ആവട്ടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി അടുത്തേക്ക് ചൊല്ലും തോറും കടന്ന് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. മറ്റൊരു വിവാഹത്തിൽ കാണാം, അന്ന റജുലൻ കല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫത്ഹി, അദ്ദേഹം മക്കം ഫത്ഹിനാണ് വന്നത് എന്ന് ഒരു റിവായത്തിലുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു പേടി വന്നിട്ട്, നബിയെ കണ്ടപ്പോ ഒരു പേടി, ആള് സാധുവാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാലും വലിപ്പമുള്ള വലിയ മനുഷ്യനല്ലേ, ആ വലിയ മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ ചൊല്ലുമ്പോ ഒരു പേടി ഉണ്ടാവൂല, കൈയും കാലം വിറയ്ക്കും, കയ്യും കാലും പിറക്കും. ചില ആളുകള് എത്ര ധൈര്യശാലിയാണെങ്കിലും നിക്കാഹിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന മാനസിക വിഷമത്തിന്റെ കൂടെ ഒരു സദസ്സിൽ വന്നിട്ട് ഒരു കൈ വറയുണ്ടാവും, അതാ കയ്യെ പിടിക്കുമ്പോ നമുക്കറിയാം. അപ്പൊ പതുക്കെ ചോദിക്കും, ടെൻഷൻ ഒന്നും വേണ്ട, ടെൻഷൻ ഉണ്ട, ചെറുതായിട്ട്, ഏതൊരു മനുഷ്യനൊന്ന് കൈ വറയ്ക്കും. അങ്ങനെയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് അറിയാവുന്ന ഒരു മനുഷ്യനാണ് വരുന്നത്. രോഗിയാണ് മക്കം ഫത്ഹിന്റെ അന്ന് നബിയെ കാണാൻ വേണ്ടി ആരൊക്കെയോ കൂട്ടിക്കൊണ്ടുവന്നു. മക്ക ഫത്ഹായി നിൽക്കാ രാജപ്രൗഢിയ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് രാജപ്രൗഢിയ, ഒരു രാജാവിനെ പോലെ എല്ലാവരും കാണുന്നു. അബൂ സുഫിയാൻ പോലും പേടിച്ച് വരണ്ടിരിക്കാണ്. എന്തേ, അബൂ സുഫിയാൻ മക്കയിൽ ഏറ്റവും വലിയ ധനാഠ്യനും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബ ബന്ധവും വിവാഹ ബന്ധവുമുള്ള ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടും കാരണവരാണ്. അബൂ സുഫിയാന്റെ മകളെ ഹബീബ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അബൂ സുഫിയാന് പോലും ഭയമാണ്. എന്തേ, മക്ക മുത്ത് നബിയുടെ കാൽ ചുവട്ടില, അധികാരം, വലിയ ഒരു അധികാരിയാണ്. അന്ന് തന്നെ കാണാൻ വേണ്ടി രോഗിയായ സുഹാബിയെ കൊണ്ടുവരപ്പെട്ടു. ആ മനുഷ്യൻ കയ്യും കാലും വിറയ്ക്കുന്നത് റസൂലുള്ള കണ്ടു. ഹബീബ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെന്നു. എന്റെ ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെ വിറയ്ക്കണത്? വിറക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട, വിറക്കണ്ട, ഞാനാരാണെന്നറിയുമോ? മക്കം ഫത്ഹായ ആ സമയത്ത് പറയാൻ പറ്റി വർത്താനം എന്താ, ഞാൻ ഈ മക്കയുടെ അധിപനാണ്, ഞാൻ അറേബ്യൻ ഉപദ്വീപിന്റെ ഏറ്റവും വലിയ പുതിയ ഭരണാധികാരിയാണ്, ഈ കാണുന്ന ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബികളുടെ ലീഡറാണ്. പറയാം, അതല്ല പറഞ്ഞത് നിനക്ക് എന്താ ആവശ്യം വേണമെങ്കിൽ എന്നോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഏതാണ്ട് കായ ആളാണ് എന്നല്ല പറഞ്ഞത്, അതൊന്നല്ല പറഞ്ഞത്. ഈ കിടന്ന് വിറയ്ക്കുന്ന സ്വഹാബിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഹബീബ് പറഞ്ഞു, ഈ ഖുറൈശികളിൽ പെട്ട ഒരു പെണ്ണ് പറ്റതാ എന്നെ, ഈ ഖുറൈശികളിൽ പെട്ട ഒരു പെണ്ണ് പെറ്റതാ എന്നെ. ആ പെണ്ണിന്റെ മഹത്വം എന്തെന്നറിയുമോ? ഇവിടത്തെ പട്ടിണി പാവങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ട്. എന്ത് ഭക്ഷണ? തഅക്കുലുൽ ഖദീദ ഫീ ഹദൽ ബതുഹാ, എവിടെന്നെങ്കിലും ഹദിയയായി ഇറച്ചി കിട്ടും. വലിയ മുതലാളി ഒട്ടകത്തെ ഇറക്കുമ്പോ ഹദിയായിട്ട് ഇറച്ചി കിട്ടും. ആ ഇറച്ചി ഒരിത്തിരി കൂടുതൽ ഉണ്ടെന്ന് കണ്ട ഉപ്പ് പുരട്ടിയിട്ട് ഈ മണലിന്റെ മുകളിൽ ഉണക്കാനിടും. അത് പണക്കാര് ചെയ്യുന്നില്ല. പണക്കാരൻ സാധാരണ ഈ ഉണങ്ങിയ ഉപ്പ് പുരട്ടിയ നമ്മളൊക്കെ ഉണക്കമീൻ പോലെ ഉപയോഗിക്കുന്ന ഇറച്ചി പണക്കാരൻ തിന്നാറില്ലെന്ന്. പണമുള്ളവര് സമ്പത്തുള്ളവര് അവർക്ക് ഇറച്ചി തിന്നണമെന്ന് തോന്നുമ്പോ അവരുടെ ഒരു ആടിനെ പിടിച്ച് അവർ അങ്ങനെ ഇറക്കുക ചെയ്യാം, അല്ലെ അവരുടെ ഒരു ഒട്ടകത്ത് അറുത്ത് അവർ കഴിക്കുക ചെയ്യാം. എന്നാൽ ഇതിന്റെയൊക്കെ ബാലൻസ് എവിടെയൊക്കെ വിതരണം ചെയ്യപ്പെട്ടതിന്റെ ഒരു ഭാഗം ഹദിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യും, പാവങ്ങൾ അതെടുത്തിട്ട് ഇപ്പൊ തിന്നാൻ തൽക്കാലം അത് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ആവാം, ഇപ്പൊ വിശപ്പ് ഇല്ല, അത് പിന്നത്തേക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാന്ന് ഓർത്ത് എന്ത് ചെയ്യും, അതിൽ ഉപ്പ് പുരട്ടിയിട്ട് മണ്ണിന്റെ മുകളിലിടും. അങ്ങനെ മണലിൽ കടന്നു ഉണങ്ങി ആ ഇറച്ചി കഷ്ണം പാവങ്ങൾ തിന്നുവരുന്നു. എന്റെ ഉമ്മ അത് തിന്നതാണ്. ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, അങ്ങനെ മണലിൽ ഉപ്പ് പുരട്ടി, ഉപ്പ് പുരട്ടിയ ഇറച്ചി മണ്ണിലിട്ട് ഉണക്കിയത് തിന്ന് വിശപ്പ് മാറ്റിയ ഒരു സാധാരണ ഖുറൈശി കുടുംബത്തിലെ പാവപ്പെട്ട ഒരു പെണ്ണ് പെറ്റതാ എന്നെ എന്ന്
രാഷ്ട്രപതി എന്ന് പറഞ്ഞില്ല, ലോകത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞില്ല. ആ സ്വഹാബി വിറച്ചുകൊണ്ടിരിക്കാൻ പേടിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെയാ പറഞ്ഞത്. അങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോഴാ ഒരു വണ്ടി, വണ്ടി എന്ന് പറയാൻ പറ്റുമോ, ഉമർ റളിയല്ലാഹു അൻഹു വാഹനം എന്നാ പറഞ്ഞത്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചിങ്ങോട്ട് വരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പള്ളിയിലേക്ക് പോവാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് നടക്കുന്നു. അപ്പോണ്ട് ഒരു തോളില് ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റേ തോളില് ഹുസൈൻ റളിയല്ലാഹു അൻഹു. പിള്ളേർ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാള് മൂക്കെ പിടിച്ചു പോയിരിക്കണം, ഒരാള് ചെവിയലിട്ട് ചിറ്റിക്കണം, ആരുടെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് പറഞ്ഞു, ഇരിക്കുന്നത് രണ്ടു പേരെ കുട്ടികളെ, വേറെ വല്ല പിള്ളേരാണെങ്കിൽ എന്ത് എന്തായാല. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല, കണ്ടപ്പോ അങ്ങോട്ട് പറഞ്ഞു, നഇമത്തുൽ മതിയത്തു മതിയത്തു ഹദിഹി, ഞാൻ ഒരുപാട് വണ്ടി കണ്ടിട്ടുണ്ട്, ഒരുപാട് വാഹനം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും നല്ലൊരു വാഹനം ഞാൻ വേറെ കണ്ടിട്ടില്ല നബിയേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു. പിള്ളേരെവിടെയാ തോളില്ല. അഖറ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന മനുഷ്യന് 10 ആൺമക്കളുണ്ട്, 10 ആൺമക്കൾ. അഖറഇന്റെ മുന്നിൽ വെച്ച് ഖബ്ബല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹസന ഇബ്നു അലി, ഹസന ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അതായത് ഹസൻ റളിയല്ലാഹു അൻഹു എന്ന പേരക്കുട്ടിയെ അഖറ ഇബ്നു ഹാബിസിന്റെ മുന്നിൽ വെച്ച് പുന്നാര നബിതങ്ങൾ ചുംബിച്ചു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. അക്ര ചോദിച്ചു, നബിയെ എനിക്ക് 10 ആൺകുട്ടികളുണ്ട്, ഒരെണ്ണത്തിനെ പോലും ഇന്ന് വരെ ഞാൻ ചുംബിച്ചിട്ടില്ല. കുട്ടികളുടെ കൂടെ കൂടുമായിരുന്നു ഐഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾ വിവാഹം കഴിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ വീട്ടിലേക്ക് വരുന്നത്. ഐഷ ബീവി വരുമ്പോൾ അന്ന് ഐഷ ബീവിക്ക് കളിക്കാൻ കളിപ്പാവ ഉണ്ടായിരുന്നു. ആ ആളുടെ റേഞ്ച് അനുസരിച്ച് നിൽക്കുക മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില പെൺകിടാങ്ങൾ ജോലിക്ക് കയറിയാൽ, അവർക്കൊരു സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ, ചില പെൺകുട്ടികളൊക്കെ എന്താണ് ഒരു സ്ട്രിക്റ്റ്, ചില പഞ്ചായത്തിലോ അല്ല എവിടെ എല്ലാ സ്ഥലത്തും ഇല്ല, ചില അനുഭവങ്ങൾ എന്നെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കാം. ഈ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആ ഒരു നെഗളിപ്പും എന്തൊക്കെയോ കിട്ടിയ മാതിരി. നമ്മുടെ സമുദായത്തിൻ്റെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ, കാരണം നമ്മുടെ സമുദായത്തോടാണല്ലോ അങ്ങനെ ആവരുത് എന്നുള്ള നിർദ്ദേശം ഖുർആൻ ഹദീസും പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം. ഹബീബായ നബി തങ്ങൾ അങ്ങനെയായിരുന്നു. ഇനി കേട്ടോളൂ, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, മഹാനായ സയ്യാർ റളിയല്ലാഹു അൻഹു എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാനവരുകൾ പറയാണ്, താബിഈങ്ങളുടെ കൂട്ടത്തിലെ കാരണവരും മഹാപണ്ഡിതനുമായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ ഒരിക്കൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു കുട്ടികൾ കളിക്കുന്ന ഭാഗത്തു കൂടി നടന്നുപോയി. കിടാങ്ങൾ കളിക്കണവിടെ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു പോയി, കുട്ടികളൊക്കെ നോക്കി, ആ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു എന്ന വല്യുസ്താദ് പോവാ. ഫസല്ലമ അലൈഹിം, കുട്ടികളോട് മഹാനവറുകൾ അങ്ങോട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആ സമയം മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിനോട് കുട്ടികൾ സലാം മടക്കി. അപ്പൊ മഹാനായ സയ്യാർ ചോദിച്ചു, അല്ല കുട്ടികളോടൊക്കെ സലാം പറയാ, ആ കുട്ടികളോട് സലാം പറയണം, എന്താ കാരണം എന്നറിയോ? താബിഈങ്ങളുടെ കാരണവരായ സാബിത്ത് തങ്ങൾ പറയാണ്, സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഞാൻ ദീൻ പഠിച്ചവനാ, സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാനും ഇതുപോലെ ഒരിക്കൽ നടക്കാൻ പോയതാണ്. അപ്പോൾ സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു കുട്ടികൾ കളിക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ മഹാനവറുകൾ കുട്ടികളോട് അങ്ങോട്ട് സലാം ചൊല്ലി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കുട്ടികളോട് സലാം? ആ അന്ന് ഞാൻ അങ്ങനെ ചോദിച്ച, അന്ന് എനിക്ക് സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു തന്ന മറുപടി, കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമറ അലാ സുബിയാൻ فسلم عليهم صلى الله على محمد صلى الله عليه وسلم. ഹബീബിന്റെ കൂടെ ഞാൻ അന്ന് നടക്കാൻ പോയി സാബിത്തെ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി. ആ സമയം കുട്ടികൾ കളിക്കുന്ന ഭാഗത്തെത്തിയപ്പോ മുത്തുനബി കുട്ടികളോട് സലാം പറയുന്നത് ഞാൻ കണ്ടു, ഞാൻ കണ്ടു.
ഇമാം തുർമിദിയുടെ ജാമിഇൽ ഈ ഹദീസ് കാണാം. അപ്പൊ അങ്ങനെയാണ് സ്വഹാബികൾ നബിയിൽ നിന്നും പകർത്തി. മിനിമം ഒരു BMW ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. കണ്ടോളൂ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കഴുതാന്ന് വിളിക്കും നമ്മൾ ചിലരെ. എന്താ കാര്യം? അവനൊരു കഴുതയാന്ന് പറയും. അവൻ വലിയ കേമനായ കഴുതാന്ന് പറയോ? അവനൊരു വലിയൊരു എന്താ പറയാ, ഒരു ശുജായി ആണെങ്കിൽ കഴുതാന്നല്ല പറയാ, സിംഹന്ന് പറയാ. കഴുത എന്ന് പറയും. എന്തുകൊണ്ട്? ആ മൃഗത്തെ അങ്ങനെ പറയുന്നതിൽ തന്നെ ഒരു നിസ്സാരതയുണ്ട് അല്ലേ? നീ ഇപ്പൊ അവിടെ കഴുതെന്ന് പറയും, നിനക്കത് അറിയില്ല. കഴുത വെറും കഴുത അല്ലേ? തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തിട്ട് ആ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാതെ തോന്നിയ മാതിരി ജീവിച്ചു പോയ ആളുകളുടെ ജീവിത നിലവാരം കഴുതയെ പോലെ എന്ന് ഖുർആൻ. അപ്പൊ നിലവാരമില്ലാതെ ജീവിച്ച മനുഷ്യന്മാരെ, തൗറാത്ത് കിട്ടിയിട്ടും ആ നിലവാരത്തിൽ ജീവിക്കാത്ത മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് കഴുതകൾ എന്ന. കഴുത എന്ന് പറയുന്നത് സാധാരണ എന്താണ്? നിസ്സാരപ്പെടുത്തലാണ്. എന്നാൽ കേട്ടോളൂ, നിസ്സാരപ്പെടുത്തപ്പെട്ട ആ ഒരു അവതരണം നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിലും നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ, അങ്ങനത്തെ ഒരു ജീവിയെ വാഹനമായി ഒട്ടകമൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ കഴുത വാഹനമാണ് ഒരാളുടേത്. ബെൻസ് ഉപയോഗിക്കുക, അപ്പോഴാണ് മാരുതിയിൽ ആ ചെറിയ വണ്ടി ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യൻ വലിയ നേതാവ് വന്നിട്ട് ആ ചെറിയ വാഹനം ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാ മനുഷ്യന്റെ വലിപ്പമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഊദുൽ മരീള വയശ്ഹദുൽ ജനാസത വയർകബുൽ ഹിമാറ വയജീബു ദഅവതുൽ അബ്ദി വകാന യൗമ ബനി ഖുറൈലത അലാ ഹിമാരിൻ മഖ്തൂമിൻ ബിഹബലിൻ മിൻ ലിഫ് അലൈഹി ഇകാഫുൽ ലീഫ്. തുർമദി ഇമാമിന്റെ ജാമിഇൽ ഹദീസ് കേട്ടോളൂ. അനസ് റളിയല്ലാഹു പറയുന്നു, ങ്ങൾ ഒരു രോഗി ഇന്ന സ്ഥലത്തുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് രോഗിയെ കാണാൻ പോകുമായിരുന്നു. രോഗസന്ദർശനം. ഒരു മയ്യത്ത് പരിപാലനത്തിൽ മുത്തായ നിബിധങ്ങൾ പങ്കെടുക്കുമായിരുന്നു. മയ്യത്ത് കബറിൽ വെക്കാനും മറ്റുമൊക്കെ കൂടും. വയർക്കബുൽ ഹിമാറ അവിടുന്ന് വാഹനമായി ഉപയോഗിക്കുന്നത് കഴുതയാണ്. ഒരു സൈക്കിളിൽ ഒരാൾ വന്നിട്ട് ഉസ്താദ് എങ്ങനെ പോണേ, ആ ഞാനിങ്ങനെ ശാന്തിപുരത്തേക്ക് നടക്കും. ആ സൈക്കിളിനെ പറയുക, ഇല്ലക്ക ഞാൻ നടക്കാൻ ഇറങ്ങിയത്, അതിന് സൈക്കിളുണ്ട്. നേരെ മറിച്ചത് ഒരു കാറാണെങ്കിൽ അന്ന് ഞാനും വരാം അല്ലേ? ഉസ്താദിന്റെ അവസ്ഥയെ പറഞ്ഞിട്ടോ, അല്ലാഹു നന്നാക്കട്ടെ. ഹബീബായ നബിദങ്ങൾ കഴുതയെ വാഹനമാക്കുമായിരുന്നു. വയുജീബു ദഅവത്തുൽ അബ്ദി ഒരു അടിമയാണ് ഹബീബിനെ ഒരു ക്ഷണക്കത്ത് കൊടുത്ത് വിളിക്കുന്നത് എങ്കിൽ ഹബീബായ നബിദങ്ങൾ അയാൾക്ക് ഉത്തരം ചെയ്യുമായിരുന്നു. ബനു ഖുറൈല വിഭാഗത്തെ ജയിച്ചടക്കി ഇസ്ലാമിന്റെ പ്രൗഢി നിലനിൽക്കുന്ന ഒരു കാലത്ത് ഹബീബായ നബിദങ്ങൾ അങ്ങോട്ട് കടന്നു വന്നത് അലഹിമാർ. ബനു ഖുറൈല വിഭാഗത്തെ കീഴ്പ്പെടുത്തിയ ആധിപത്യം സ്ഥാപിക്കുന്ന അന്ന് അതിന്റെ അധിപൻ വരുന്നത്, അതിന്റെ നേതാവ് വരുന്നത്, അന്നത്തെ ദിവസത്തിന്റെ സമരനായകൻ വരുന്നത് ഒരു കഴുതയുടെ മുകളിലാണ്. കഴുതയാണെങ്കിലും സഹിക്കാം. ആ കഴുതയുടെ മൂക്ക് കയറ് മഖ്തൂമിം ബിഹബലിം മിൻ ലീഫ് പനയുടെ ചകിരി കൊണ്ട് ഉണ്ടാക്കിയ വളരെ നിലവാരമില്ലാത്ത മൂക്ക് കയറായിരുന്നു കഴുതയുമാണ്. കഴുതയുടെ മൂക്ക് കയറ് പനയുടെ ചകിരി കൊണ്ടുണ്ടാക്കിയ ഒരു കയറിട്ടാ മൂക്ക് കയറിട്ടിരിക്കുന്നത്. അതെന്നാകെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിനയം മാത്രവുമല്ല, കഴുതപ്പുറത്ത് റസൂൽ ഇരുന്നത് സല്ലല്ലാഹി അലൈഹി വസല്ലം ഇകാഫുൽ ലീഫ് ഈ പനനാറ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ചവിട്ടി പോലെ. ഇവിടെ പറയൂലോ, കാല് തുളച്ച് കയറാൻ വേണ്ടിട്ട് വീടിന്റെ വാതക്കിടുന്ന സ്ഥാനത്തിന് ചവിട്ടി എന്ന് പറയും, ചിലര് കയറ്റുവാന്ന് പറയും, പിന്നെ ഒരു തടുക്കെന്ന് പറയും, അങ്ങനെ പലതുണ്ട്. ഇവിടെ എന്താ പറയാ, തടുക്കെന്ന് പറയും, തടുക്ക് പണ്ട്. അപ്പൊ ഞാനൊരു പഴയ മനുഷ്യനാ. തടുക്ക് കയറ്റുവായി
തടുക്ക് തടുക്ക് ഇട്ട് ഒരു അലൈഹിസ്സലാം ഒരു തടുക്ക് ഇട്ടിരിക്കാം കഴുതടം മുകളിൽ, എന്നിട്ട് അതിന്റെ മുകളിലാ കയറിയിരിക്കാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.